തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ വമ്പൻ ഓഫർ. ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. വാർത്തകൾ തുടരുന്നു. വെള്ളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചെറുകോട് ആമീർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 450 മീറ്ററോളം വരുന്ന റോഡിന്റെ നവീകരണമാണ് മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധം. വെള്ളപ്പുഴ കൊപ്പം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറുകോട് ആമീർ റോഡിന്റെ വെള്ളപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട 450 മീറ്ററോളം റോഡിന്റെ നവീകരണമാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. പാതയിലെ ഓങ്ങൽ തോട് പാല പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുമാണ് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ ഏറെയായി. പ്രവൃത്തികൾ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തീകരണം നീളുകയാണെന്നാണ് ആക്ഷേപം. ഇത് ഇതിലൂടെയുള്ള യാത്രക്കാർക്കും ദുരിതം സൃഷ്ടിക്കുകയാണ്. ഉള്ള റോഡ് ഇതേ മാതിരി അവിടുന്ന് തൊട്ട് നല്ല കുഴപ്പമില്ലാത്ത റോഡാ. അതടക്കം പേര് മാന്തി, ഈ കാളച്ചാല അടക്കം പേര് തൂർത്തതാ. എന്തായാലും പാലടക്കം പേര് മൊത്തം ക്ലീനാക്കി തരണം. വള്ളത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇറങ്ങും, പിന്നെ കുത്തിപ്പൊളിക്കുക ചെയ്യുള്ളൂ. റോഡ് നവീകരണം തുടങ്ങിയതോടെ ഇവിടുത്തുകാരുടെ യാത്രാ ദുരിതം ഏറുകയാണ് ചെയ്തതെന്നാണ് ആക്ഷേപം. അപകടങ്ങളും പതിവായി. നിർമ്മാണ പ്രവൃത്തികൾ കുറ്റമറ്റതാക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഇതിനിടെ പ്രവൃത്തികൾ പലതവണ മുടങ്ങുകയും ചെയ്തു. ഈ റോഡുമായി ബന്ധപ്പെട്ട് 2020 കരാറ്, പിന്നെ ടെൻഡറായത്. പിന്നെ കരാറ് കാരണം പല തവണകളെ സമീപിക്കണ്ടായി പണിയൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാളെ ഒരുപാട് തവണ വിളിച്ചിട്ട് അയാളതിനൊരു നല്ലൊരു മറുപടി തന്നിട്ടില്ല. പിന്നെ ഒരു പാലം പണി 2 മാസത്തോളം അത് വൈകിച്ചു. രാഷ്ട്രീയപരമായി പിന്നെ മറ്റുള്ള പാർട്ടികൾക്ക് പിന്നെ ഒരു ഉപരോധം സമരം നടത്താനുള്ള ഒരു വേദിയാക്കി മാറ്റാണ് അയാൾ ഈ റോഡ് ചെയ്യുന്നത്. തുടർന്ന് പഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവൃത്തികളിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉള്ളതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നിർമ്മാണ പ്രവൃത്തികൾ സന്ദർശിക്കാനെത്തി. അനാസ്ഥയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ പറയുമ്പോൾ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെയും പല ഭാഗത്തു നിന്നും പ്രസിഡന്റിനോട് എങ്ങനെ പറയണോ അതിന്റെ ഡബിളും നമുക്കെതിരായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് തുടങ്ങി. നമ്മൾ കണ്ടില്ലേ കേട്ടില്ല നടന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു. പറഞ്ഞ് സമാധാനത്തിന് വഴി പറഞ്ഞ് 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 അതിന്റെ അടിസ്ഥാനത്തിൽ നീണ്ടു. പല സമയത്തും ഇതായിട്ടുണ്ട്. അപ്പൊ മഴയാണ് ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞു. പൊളിച്ചിട്ട മുതലക്കാണ് വല്ലാതെ ദുരിതായത്. അപ്പൊ ഇനി ഇവിടുന്ന് നീളാതെ കണ്ട് എത്രയും പെട്ടെന്ന് ബാക്കി ടാറിങ് ഒട്ടും വൈകാതെ കണ്ട് നടത്തണം എന്നാണ് എനിക്ക് പറയാൻ. കുറ്റമറ്റ രീതിയിൽ തന്നെ നവീകരണം പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് വ്യക്തമാക്കി. താലൂക്ക് വികസന സമിതി വലിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഈ റോഡ് കൂടെ സഞ്ചരിക്കുന്നത്. ഇത് ഇടക്കാലത്ത് വെച്ച് പൊളിച്ചിട്ട് പോയി. അപ്പൊ അതിനുശേഷം അനന്തമായത് നീട്ടിയിടുകയാണ്. സ്കൂളിൽ പോണ വിദ്യാർത്ഥികൾ, രോഗികളായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാര്, ജോലിക്ക് പോണ ആളുകൾ, ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ ഈ റോഡ് യൂസ് ചെയ്യുന്ന ആളുകൾ, ഏതാ ഓട്ടോ തൊഴിലാളികൾ, അവരുടെയൊക്കെ പ്രയാസം എത്രയേറെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറഞ്ഞതാണ്. അത് അന്ന് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. അതിനുശേഷം കഴിഞ്ഞ മാസം ഒക്ടോബർ 16 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള നമ്മുടെ അധികാര ഉള്ള ആളുകൾക്ക് മുഴുവൻ MLA അടക്കമുള്ള ആളുകൾക്ക് ഈ ലെറ്റർ അയച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കരാറുകാരനെ താക്കീതായി ഒരു മാസത്തിനുള്ളിൽ പണി തീർക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളത്.